രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദു ചെയ്ത് പുതിയ പട്ടയങ്ങൾ നൽകുന്നതിനുള്ള കാലതാമസത്തിനെതിരെയും പട്ടയ ഉടമകളും കർഷക സംഘടനകളും പ്രതിഷേധം ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം. നിലവിൽ നിലനിൽക്കുന്ന ഭൂനിയമങ്ങളടക്കം റദ്ദു ചെയ്യപ്പെടുന്ന രവീന്ദ്രൻ പട്ടയങ്ങൾ പുതുക്കി നൽകുന്നതിൽ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ആശങ്കകളും പട്ടയ ഉടമകൾ പങ്കുവച്ചിരുന്നു. എന്നാൽ രവീന്ദ്രൻ പട്ടയത്തിന്റെ കാര്യത്തിൽ 64 ചട്ടത്തിന്റെ ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ലെന്നും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. 64 ചട്ടത്തിന്റെ ഒരു പ്രതിസന്ധിയും രവീന്ദ്രൻ പട്ടയത്തിന്റെ കാര്യത്തിലില്ല. രവീന്ദ്രൻ പട്ടയത്തിന്റെ പ്രശ്നം 64 ചട്ടത്തിലെ 8(3) പ്രകാരം ഇറഗുലറായി ഒരു പട്ടയം അനുവദിക്കപ്പെട്ടു. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. ഡെപ്യൂട്ടി തഹസിൽദാരായിരുന്ന ഒരാളെ അഡീഷണൽ തഹസിൽദാരാക്കി ചുമതലപ്പെടുത്തുമ്പോൾ തഹസിൽദാരുടെ ജോലി നിർവഹിക്കുക എന്ന വിധത്തിൽ അതിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കളക്ടർ ചുമതലപ്പെടുത്തി എന്നതാണ് ഒരു വാദഗതി. കളക്ടർക്ക് അങ്ങനെ ചുമതലപ്പെടുത്താൻ കഴിയില്ല. 64 ചട്ടപ്രകാരം പട്ടയം നൽകുന്നതിന് തഹസിൽദാർക്കും KDX ആക്ട് പ്രകാരം പട്ടയം നൽകുന്നതിന് ജില്ലാ കളക്ടർക്കും മാത്രമാണ് അധികാരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയം റദ്ദു ചെയ്ത് പുതുക്കി നൽകുവാൻ തീരുമാനിച്ചത്. അസാധുവായ ഒന്ന് സാധുവാക്കി നൽകുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും ജനങ്ങൾക്കത് ബോധ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു. യഥാർത്ഥത്തിൽ അസാധുവാക്കപ്പെട്ട ഒരു ഡോക്യുമെന്റ് കയ്യിലിരിക്കുന്നത് സാധുവാകുന്ന വിധത്തിൽ അർഹരായവർക്ക് തിരിച്ചു കൊടുക്കുക എന്ന പോസിറ്റീവ് ആയിട്ടുള്ളൊരു സമീപനമാണ് യഥാർത്ഥത്തിൽ സർക്കാർ നടത്തിയിട്ടുള്ളത്. അത് ജനങ്ങൾ ഇപ്പോൾ മനസ്സിലായില്ലെങ്കിലും ജനങ്ങൾ അംഗീകരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് സർക്കാരിന്റെ അതിലെ ഒരു ഒരു താല്പര്യം. പട്ടയം റദ്ദു ചെയ്യുന്ന നിയമപരമായ നടപടികളാണ് നടന്നു വരുന്നത്. രവീന്ദ്രൻ പട്ടയങ്ങൾ അനുവദിക്കുന്ന സമയത്തുണ്ടായിരുന്ന വരുമാനമായിരിക്കും പുതിയതായി നൽകുന്ന പട്ടയത്തിലും ഉണ്ടാവുക. പട്ടയം ലഭിച്ചതിനു ശേഷം വരുമാനം വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ആശങ്കപ്പെടേണ്ടതില്ല. പട്ടയ ഉടമ മരിച്ചുപോയിട്ടുണ്ടെങ്കിൽ ആവശ്യമായ പരിശോധന നടത്തി അവകാശികൾക്ക് പട്ടയം നൽകും. സ്ഥലം വിറ്റുപോയിട്ടുണ്ടെങ്കിലും സെയിൽ ലെറ്റർ അടക്കം പരിശോധിച്ച് പട്ടയം പുതുക്കി നൽകും. അത്തരം ഒരു കാര്യത്തിലും ആശങ്കയ്ക്ക് ഇടമില്ല. 532 പട്ടയങ്ങളിൽ 332 പട്ടയങ്ങൾ റദ്ദു ചെയ്യാവുന്ന നടപടികൾ പൂർത്തിയായി. 200 പുതിയ പട്ടയ അപേക്ഷകൾ ലഭ്യമായിട്ടുണ്ട്. അതിൽ 162 അപേക്ഷകളും സാധൂകരിക്കുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. പട്ടയം റദ്ദു ചെയ്ത പുതുക്കി നൽകുന്നതിനുള്ള നടപടികൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സന്ദീപ് രാജാക്കാട്, റിപ്പോർട്ടർ, ഇടുക്കി.